ഒരു വലിയ ഒരു ചെറിയ കുന്ന് അല്ലെങ്കിൽ ഒരു മല, ആ മലയുടെ നാല് ഭാഗവും നാലായിരത്തോളം ഫർസഖുകൾ, അത് ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ, നാല് ഭാഗവും വെള്ളമാണ്, കടലാണ്. ആ കടലിന്റെ മധ്യത്തിലുള്ള ചെറിയ ഒരു മല, ആ മലയുടെ മേലെ 500 കൊല്ലമായി ഒരു മനുഷ്യൻ ഇബാദത്ത് ചെയ്യുന്നു. അദ്ദേഹത്തിന് കുടിക്കാൻ ഈ കുന്നിന്റെ മേലെ അതിന്റെ താഴ്വരയിലായി നല്ല ശുദ്ധവെള്ളം വല്ല വെച്ചു കൊടുത്തിരിക്കുന്നു. അതൊരു വിരലിന്റെ അത്ര വീതിയില് ആ ചെറിയ ഉറവ് പൊട്ടി ഒലിക്കുന്നുള്ളൂ. അദ്ദേഹം എല്ലാ ദിവസവും ഇറങ്ങി വന്നത് കുടിക്കുന്നു. അവിടെ തന്നെ ഒരു നല്ല റുമ്മാൻ പഴം കഴക്കുന്ന മരവും വല്ല വെച്ചു കൊടുത്തിരിക്കുന്നു. അതിൽ നിന്ന് അദ്ദേഹം ഭക്ഷണം കഴിക്കുന്നു. ആ മനുഷ്യന്റെ സ്വഭാവം എന്താണ്? എല്ലാ ദിവസവും ഒന്ന് ഇറങ്ങി വരും, വെള്ളമൊന്ന് നന്നായി കുടിക്കും, ആ മരത്തിൽ റുമ്മാൻ പഴം തിന്നും. അങ്ങനെ അദ്ദേഹം അങ്ങുമേലേക്ക് കയറിപ്പോകും. പിന്നീട് അദ്ദേഹം പൂർണ്ണമായി വധുവുമെടുത്ത് കയറിപ്പോയ മനുഷ്യൻ നിസ്കാരത്തിലാണ്, സുജൂദിലാണ്, ഇബാദത്തിലാണ്. ആ മനുഷ്യൻ ഒരു ദിവസം പടച്ചറബ്ബിനോട് പ്രാർത്ഥിക്കുന്നു. എന്താണ് പ്രാർത്ഥന? അല്ലാഹുവേ, സുജൂദിലായി എന്നെ നീ ഒന്ന് മരിപ്പിക്കണേ, എന്റെ ശരീരം മണ്ണിൽ വെച്ച് നീ നശിപ്പിക്കാതെ ആ സുജൂദിൽ തന്നെ എന്നെ നീ അങ്ങ് നിലനിർത്തണേ. റബ്ബ് അദ്ദേഹത്തിന്റെ ദുആ സ്വീകരിച്ചു. അങ്ങനെ അദ്ദേഹത്തിന്റെ റബ്ബ് അല്ലാഹ് സ്വീകരിച്ച റബ്ബ് അദ്ദേഹത്തിന്റെ ദുആ സ്വീകരിച്ച് സുജൂദിൽ തന്നെ മരിപ്പിച്ചു. മരിപ്പിച്ചതിന് ശേഷം ആ സുജൂദിൽ തന്നെ അദ്ദേഹം കിടക്കുകയാണ്. ഞങ്ങൾ ഇങ്ങനെ ആകാശ ലോകത്ത് നിന്ന് വരുമ്പോഴും പോകുമ്പോഴുമൊക്കെ അദ്ദേഹത്തെ കാണുന്നുണ്ട് നബിയേ. പക്ഷേ പറയാനുള്ളതെന്താണ്? എനിക്കൊരു വിവരം കിട്ടിയിരിക്കുന്നു. അദ്ദേഹം ഖിയാമത്തു നാളിൽ, അതാ റബ്ബിന്റെ കോടതിയിൽ വരുമ്പോ റബ്ബ് സുബ്ഹാനഹു വ തആല പറയും, അദ്ഖിലു അബദിൽ ജന്നത ബിറഹ്മതി, എന്റെ ഈ അടിമയെ എന്റെ കാരുണ്യം കൊണ്ട് നിങ്ങൾ സ്വർഗത്തിൽ കടത്തൂ. അപ്പോൾ ആ അടിമ പടച്ചറബ്ബിലൂടെ പറയും, ബൽബി അമലി റബ്ബേ, ഇത്രയും ഇബാദത്ത് ചെയ്ത ആളല്ലേ ഞാൻ, അതുകൊണ്ട് എന്റെ അമലിന്റെ കാരണം കൊണ്ട് എന്നെ സ്വർഗത്തിൽ കടത്തൂ. നിന്റെ കാരുണ്യം കൊണ്ട് സ്വർഗത്തിൽ കടത്താനല്ലേ മലക്കുകളോട് പറഞ്ഞത്, അതൊന്ന് തിരുത്തിയിട്ട് എന്റെ ഇബാദത്ത് കാരണം കൊണ്ട് എന്നെ സ്വർഗത്തിൽ കടത്താൻ ഓർഡർ തരൂ റബ്ബേ. അല്ലാഹു പറയും, മലക്കുകളെ, എന്റെ അടിമക്ക് ഞാൻ കൊടുത്ത അനുഗ്രഹങ്ങളും അയാൾ ചെയ്ത അമലും വെച്ചിട്ടൊരു കണക്ക് നോക്കിക്കളയൂ. അയാൾ കണക്ക് പറഞ്ഞില്ലേ, അയാൾ അയാളെ അമലിന് പകരം സ്വർഗം കിട്ടണമെന്നല്ലേ പറഞ്ഞത്, അതുകൊണ്ടൊന്ന് കണക്ക് നോക്കിക്കോളൂ. അങ്ങനെ മലക്കുകൾ കണക്ക് പറയുകയാണ്, എടോ നിനക്കല്ല കണ്ണ് തന്നിട്ടില്ലേ, ഓരോ സെക്കൻഡിലും കണ്ണിന് കാഴ്ചയില്ലേ, ഓരോ സെക്കൻഡിലും കണ്ണിന് കാഴ്ചയില്ലേ, ആ കാഴ്ച നിനക്ക് നിലനിൽക്കാൻ വേണ്ടി നീ എത്ര അമലി ചെയ്യുമായിരുന്നു. 500 കൊല്ലമാണ് ഇബാദത്ത് എടുത്തതെങ്കിൽ 500 കൊല്ലവും നിനക്ക് കണ്ണിന്റെ കാഴ്ചയില്ലേ, ആ കാഴ്ച കിട്ടാൻ വേണ്ടി നീ 500 കൊല്ലവും ഇബാദത്ത് എടുക്കുമായിരുന്നു. അദ്ദേഹം പറയുന്നു, കണ്ണങ്ങ് നഷ്ടപ്പെടുകയാണെങ്കിൽ ഓരോ മിനിറ്റിലും കണ്ണിന്റെ കാഴ്ച എനിക്ക് ആവശ്യമല്ലേ, അതുകൊണ്ട് ആ കണ്ണിന്റെ കാഴ്ചയ്ക്ക് വേണ്ടി തന്നെ ഞാൻ 500 കൊല്ലവും ഞാൻ ഇബാദത്ത് എടുക്കേണ്ടി വരും, ഞാൻ ഇബാദത്ത് എടുക്കാൻ സന്നദ്ധരുമാണ്. ഉടനെ മലക്കുകൾ ചോദിക്കുന്നു, കണ്ണിന് 500 കൊല്ലത്തെ ഇബാദത്തും കഴിച്ചിട്ട് നിനക്ക് തന്ന ഒരുപാട് അവയവങ്ങളില്ലേ, കാതും കയ്യും കാലും മൂക്കും നാക്കും, പറഞ്ഞാ തീരാത്ത എത്രയുണ്ട്, അതുണ്ടോ? പറഞ്ഞു തീരുന്നു. എന്റെ ചെറുപ്പക്കാരെ, നിങ്ങൾ ചിന്തിച്ചില്ലേ, പഞ്ചസാര എടുത്ത് കയ്യിലൊന്നിട്ടു നോക്കൂ, മധുരമുണ്ടോ?
ഇല്ലല്ലോ. നിങ്ങളെ കഞ്ചസാര എന്ന് കാലിന്റെ തൊടയിൽ വെച്ചു നോക്കൂ, മധുരമുണ്ടോ? കാലിന്റെ പൊറോടി മേൽ വെക്കൂ, മധുരമുണ്ടോ? തലയിൽ വെച്ചു നോക്കൂ, മധുരമുണ്ടോ? പക്ഷേ അത് തൊള്ളയിലെത്തിയപ്പോ എന്തൊരു മധുരമാണ്! മറ്റുള്ള സ്ഥലത്ത് മധുരം ഉണ്ടായിട്ട് നമുക്ക് എന്താ കാര്യം? തൊള്ളയിലല്ലേ മധുരം വേണ്ടത്? അങ്ങനെ ഓരോന്നും അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ചുണ്ടോ പറഞ്ഞാൽ തീരുന്നു. എല്ലാം തന്ന റബ്ബല്ലേ, അതുകൊണ്ട് നിന്റെ ബാക്കിയുള്ള എല്ലാ അനുഗ്രഹത്തിനും ഇബാദത്ത് എവിടെ? കണ്ണിന്റെ അനുഗ്രഹത്തിന് 500 കൊല്ലത്തെ ഇബാദത്ത് കണക്കാക്കി, ബാക്കിയുള്ള അനുഗ്രഹത്തിന് ഇബാദത്ത് എവിടെ? മലക്കുകൾ ചോദിക്കുമ്പോ പേടിച്ച് അരണ്ട് വിറച്ചില്ലേ ആ മഹാൻ? ഉടനെ പറയുന്നു, അതേ റബ്ബേ, അല്ലാഹു തആല മലക്കുകളോട് പറയുന്നു, അദ്ഖിലു അബ്ദിന്നാർ, അവനല്ലേ അവന്റെ അമലിന് പകരം സ്വർഗം കൊടുക്കണമെന്ന് പറഞ്ഞത്? അമല് കൂട്ടി നോക്കുമ്പോ കണ്ണിന് മാത്രല്ലേ ഉള്ളൂ, ബാക്കിയുള്ളതിനൊന്നും അമലില്ലല്ലോ. അടിമയെ പിടിച്ച് നരകത്തിൽ എറിഞ്ഞോളൂ മലക്കുകളെ. അപ്പോഴല്ലേ പേടിച്ചരണ്ട അടിമ വിളിക്കുന്നു, യാ റബ്ബി ബി റഹ്മതികാ അദ്ഖിൽനിൽ ജന്നാ, എന്റെ റബ്ബേ നിന്റെ കാരുണ്യം കൊണ്ട് സ്വർഗത്തിൽ കടത്തണേ. ആ സമയത്ത് അല്ലാഹു പറയുന്നു, അല്ലാഹു പറയുന്നു, അവനെ തിരിച്ചു കൊണ്ടുവരൂ, നിർത്തൂ അവിടെ. നിർത്തുന്നു വടച്ചറബിന്റെ കോടതിയിൽ. ചോദിക്കുന്നു അല്ലാഹു തആല, അബ്ദീ എന്റെ അടിമേ, മൻ ഖലഖക, നിന്നെ പടച്ചവനാരാണടാ? വലം തകു ശൈആ, നീ എന്തെങ്കിലും ആയിരുന്നോ? പറയാൻ പറ്റുന്ന സാധനമായിരുന്നോ? ബീജവും അണ്ടവും സങ്കലനം നടത്തിയ സമയമില്ലേ? ആ സമയത്ത് നിന്നെ കാണാൻ അറുപ്പ് തോന്നുന്നതല്ലേ? നിന്നെ ചിന്തിക്കാൻ കഴിയാത്ത വസ്തുവല്ലേ? നിന്നെ പടച്ചതാരാണടാ? അല്ലാ അന്തയാ റബ്ബി, നീ തന്നെയല്ലേ റബ്ബേ പടച്ചത്? ഫയഖൂലു അകാന ദാലിക ബി അമലിക, നിന്നെ അങ്ങനെ പടച്ചത് നീ അമല് ചെയ്തിട്ടാണടാ? നിന്നെ ഞാൻ എങ്ങനെ പടച്ചത്? ഞാൻ അമല് ചെയ്തിട്ടാണോ? അല്ല, ഔ ബി റഹ്മതി, എല്ലാ എന്റെ കാരുണ്യം കൊണ്ടാണോ? ഫയഖൂലു ബിൽ ബൽ ബി റഹ്മതിക, അല്ലാഹുവേ നിന്റെ കാരുണ്യം കൊണ്ട് തന്നെ. ചോദിക്കുന്നു, എടോ മനുഷ്യ, മൻ ഖവ്വാക അല ഇബാദതി ഖംസമിയത്തി സന, നിന്നെ ഖംസമിയത്തി സന 500 കൊല്ലം ഇബാദത്ത് എടുക്കാൻ നിനക്ക് ശക്തി തന്നവൻ ആരാണടോ? പടച്ച റബ്ബി, അന്തയാ റബ്ബി, നീ തന്നെ. ഫഖൂലു മൻ അൻസലക ഫീ ജബലിൻ ഫീ ഫസ്തി ഫീ വസ്തിൽ ലജ്നാ ലുജ്ന ഈവലിയ, ഈ വലിയ ആഴക്കടലിന്റെ മധ്യത്തിൽ ഒരു ചെറിയ കുന്നിന്റെ മേലെ നിന്നെ കൊണ്ടുവന്ന് ഇറക്കിയതാരാൻ? നിനക്ക് നല്ല വെള്ളം തന്നതാരാൻ? ഉപ്പുവെള്ളമില്ലാതെ ശുദ്ധവെള്ളം തന്നതാരാൻ? നിനക്ക് റുമ്മാനത്തെല്ലാ രാത്രിയും തന്നതാരാൻ? ഇങ്ങനെ ഒരു കൊല്ലത്തിൽ ഒരിക്കൽ മാത്രം ഉണ്ടാകുന്ന റുമ്മാൻ പഴം നിനക്ക് എല്ലാ ദിവസവും തന്നതാരാൻ? ഓ മനുഷ്യ, സുജൂദിലായി നിന്റെ റൂഹ് പിടിക്കണമെന്ന് പറഞ്ഞിട്ട് നീ അത് ചോദിച്ചപ്പോ അത് ചെയ്തവനാരാണ്? ഇങ്ങനെ ഓരോന്നോരോ നമ്മൾ എടുത്ത് ചോദിക്കുമ്പോ അന്തയാ റബ്ബി, അന്തയാ റബ്ബി, അന്തയാ റബ്ബി, അതെ എല്ലാം നീ തന്നതാ റബ്ബേ, എല്ലാം നീ തന്നതാ റബ്ബേ. ചോദിക്കുന്ന ഫകുല്ലു ദാലിക ബി റഹ്മതി, എല്ലാം എന്റെ കാരുണ്യം കൊണ്ടാണല്ലേ? എന്റെ കാരുണ്യം കൊണ്ടല്ലാതെ നിനക്കൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല അല്ലേ? എന്നാൽ എനിക്ക് കിട്ടാൻ പോകുന്ന സ്വർഗവും അതും എന്റെ കാരുണ്യം കൊണ്ട് തന്നെ. വബി റഹ്മതി ഉദ്ഖിലുകൽ ജന്ന, എന്റെ സ്വർഗത്തിൽ ഞാൻ എന്റെ കാരുണ്യം കൊണ്ട് തന്നെ നിന്നെ കടത്തുന്നു. നിന്റെ അമലിന്റെ ജോറും പറഞ്ഞ് ഇവിടെ കണക്ക് പറഞ്ഞു നീ നരകക്കാരൻ തന്നെ. എല്ലാം കൊടുക്കുന്ന രാജാവായ റഹ്മാനേ, റഹീമായ രാജാവേ, അടിമകളായ ഞങ്ങൾക്ക് എല്ലാം നിന്റെ കാരുണ്യം കൊണ്ട് നീ തന്നു. ഞങ്ങൾക്ക് സ്വർഗവും നീ കാരുണ്യം കൊണ്ട് നൽകണേ റഹ്മാൻ.